ഇവിടെ റെഡിയായി. ഫിഷ് കൊണ്ടുള്ള ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. വലിയ രണ്ട് നാല് പീസാണ് ഞാൻ എടുത്തത്. അതിൽ രണ്ട് പീസ് അതേപോലെ വെച്ചിട്ടുണ്ട്, രണ്ട് പീസ് ഞാൻ ചെറുതായി നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലും ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ട് രീതിയിലും മുറിച്ച് വെച്ചത്. ഇതിനി വേണ്ട മസാലകളെല്ലാം എന്തെല്ലാം നോക്കാം. അതിന് ഞാനിവിടെ വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്, മൂന്ന് വലിയ പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്, നാല് വലിയ അല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, കുഞ്ഞ് സവാള രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി മസാലകളെല്ലാം കൂടി ചേർത്ത് ഇതൊന്ന് നല്ലപോലെ അരച്ചെടുത്ത് വരാം. ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവെല്ലാം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഞാനിവിടെ രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് മീൻ വറുത്താൽ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തു വെച്ചത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ്. ഇത് രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അതൊരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഇത് മീന് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത്. നിങ്ങളെ കയ്യിലുള്ള മീനിനനുസരിച്ചും എരിവിനനുസരിച്ചും നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി എല്ലാ ഇൻഗ്രീഡിയൻസും. ഇനി ഇത് ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതിന് ഞാൻ മറ്റൊരു വലിയ പാത്രം എടുക്കുകയാണ്. ഇത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീന് ചേർത്ത് കുഴച്ച് കൊടുക്കാം. ആദ്യം ഞാൻ ഈ വലിയ മീൻ ഒന്ന് എടുത്ത് ഇതിൻ്റെ ഈ വശത്തൊന്ന് കീറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം നമുക്കിങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. രണ്ട് സൈഡ് ഞാൻ നല്ലപോലെ കീറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല തേച്ച് കൊടുക്കാം. വലിയ മീനിൽ ഞാൻ നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് ഇനി ചെറുതാക്കി മുറിച്ചിട്ട കഷ്ണങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങൾ ഞാനിവിടെ നല്ലപോലെ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എല്ലാ മീനിലും മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വലിയ രണ്ട് പീസ് മാത്രമാണ് ഇന്ന് വറുത്തെടുക്കുന്നത്. ഇത് ഞങ്ങൾ നാളത്തേക്ക് വറുക്കാൻ വെക്കുകയാണ്. ഇവിടെ ഞങ്ങൾ രണ്ടാൾ മാത്രമേ മീൻ കഴിക്കൂ, മോള് കഴിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള വലിയ രണ്ട് പീസ് ഇന്നേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള രണ്ട് പീസ് ചെറുതായി മുറിച്ച് മസാലയൊക്കെ തേച്ച് വെച്ചത് നാളേക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഈ മസാലയെല്ലാം മീനിൽ നല്ലപോലെ പിടിച്ച് കിട്ടും. ഇപ്പം നാളെ എടുത്ത് വറുത്താൽ ഇതിന് അപാര ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ മൊത്തത്തിലങ്ങ് കുഴച്ച് വെച്ചത്. ഇതിനി ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം വറുത്തെടുക്കാം. അതുവരെ ഇതിലെല്ലാം മസാല പിടിക്കട്ടെ നല്ലപോലെ. നമ്മുടെ മീനെല്ലാം ഇവിടെ മുളക് തേച്ച് വെച്ചിട്ട് മസാലയെല്ലാം തേച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വെളിച്ചെണ്ണയിൽ വറുത്താൽ സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ ഞാനിപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ മസാല തേച്ച് വെച്ച മീനെ ചേർത്ത് കൊടുക്കുകയാണ്.
ഇതല്പം വലിയ മീനായതുകൊണ്ട് കട്ടിയുള്ള മീനായതുകൊണ്ട് ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളെല്ലാം നല്ല പോലെ വെന്ത് കിട്ടും നമുക്ക്. ഇതൊരു വശമായി അതിനാണ് തോന്നുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടി നിറച്ചിട്ട് കൊടുക്കണം. ഒരു വശം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റായി ഞാൻ ഒരു വശം ചെറിയ തീയിലിട്ട് വേവിക്കുന്നു. അതുപോലെ തന്നെ മറ്റേ വശവും നമുക്ക് ചെറിയ തീയിലിട്ട് നല്ലപോലെ വേവിക്കും. കട്ടിയുള്ള മീനായതുകൊണ്ടാണ് ഇത്രയും സമയം വേവിക്കേണ്ടി വരുന്നത്. ചെറിയ പീസാക്കി മുറിച്ചിട്ടാലിത് പെട്ടെന്നായി കിട്ടും. അടച്ചിട്ട് മൂടി അടച്ചിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ രണ്ട് വശവും നല്ലപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് പുറം വശം നല്ലപോലെ ക്രിസ്പിയാണ്, കോൺഫ്ലവർ ഒക്കെ ചേർത്തുകൊണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റി ആയിരിക്കും. ഇപ്പം തന്നെ റൂമിലാകെ അടുക്കളയാകെ നല്ല മണമാണ് മീൻ വറുത്തതിൻ്റെ. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കിയാണ് ഇത് മാറ്റി വെച്ചാണ് മറ്റൊരു പാത്രത്തിലേക്ക്. അങ്ങനെ നമ്മുടെ ഹമാം ഫിഷ് ഫ്രൈയുടെ റെഡിയായി. ഈ മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് നിങ്ങളൊന്ന് മീൻ കിട്ടുമ്പോഴൊക്കെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമെല്ലാം കമൻറ്റായി എഴുതി അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്. മറ്റൊരു വീഡിയോയുമായി നമുക്കുടൻ തന്നെ കാണാം.